മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹനല്ല. അദ്ദേഹം ഉടനടി മാന്യതയുണ്ട് എങ്കിൽ രാജിവെച്ച പുറത്തു പോകണം. ജില്ലാ കമ്മിറ്റികളിൽ നിന്നും കേന്ദ്ര കമ്മിറ്റികളിൽ നിന്നും അദ്ദേഹത്തിന് വിമർശനം ഉയരുമ്പോൾ പ്രതിരോധം തീർക്കാൻ ഗോവിന്ദൻ മുന്നിലുണ്ട് എങ്കിലും ഗോവിന്ദന്റെ ഇരിപ്പിടവും അത്ര ശാശ്വതമല്ല എന്ന് ഓർക്കുക. തനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആരൊക്കെയാണ് എന്ന് നോക്കി വച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് വിമർശനം ഉന്നയിക്കുന്നവർക്കൊക്കെ ഇട്ട പണി കൊടുക്കാൻ. പക്ഷേ അതിലും മാന്യത താങ്കൾ ആ കസേരയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ്. ജനങ്ങൾ ഇത്രയേറെ വെറുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് ആവർത്തിച്ചു പറയേണ്ടി വരും. സഹാക്കൾ തന്നെ ഒളിഞ്ഞു മറഞ്ഞുമിരുന്ന പിണറായിക്കെതിരെ പറയുന്ന വാക്കുകൾ, പിണറായിക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും പിണറായിയാണ് ലോക്സഭാ തോൽവിക്ക് കാരണം എന്ന് മനസ്സിലാക്കിയിട്ടും പിണറായിയുടെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് ഇടതുപക്ഷത്തെ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത് എന്ന് മനസ്സിലാക്കിയിട്ടും മകൾ വീണ വിജയൻ കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും ഒരു നാണവും ഉളുപ്പുമില്ലാതെ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേര താങ്ങി നിർത്തുകയാണ്. സത്യത്തിൽ ഇപ്പോഴാണ് ഇ കെ നായനാരെയും വി എസ് അച്യുതാനന്ദനെയും ഒക്കെ ഉമ്മൻചാണ്ടിയും ഒക്കെ അറിയാതെ മനസ്സിൽ ഓർത്തു പോകുന്നത്. ഇത്ര സൗമ്യനായ മുഖ്യമന്ത്രിമാർ, ജനങ്ങളോട് ഏറ്റവും സൗഹൃദപരമായി ഇടപഴകുന്ന മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിരുന്നു എന്ന എന്തും ജനങ്ങൾക്ക് ഈ പറയുന്ന മുഖ്യമന്ത്രിമാരുടെ അടുത്ത് പോയി പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നും അവർക്ക് താങ്ങും തണലുമായി, അതായത് ജനങ്ങളാണ് തങ്ങളെ തിരഞ്ഞെടുത്തത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ വഴിവിട്ട രീതിയിലൂടെ സമ്പാദിച്ച പണം കുടുംബങ്ങളിൽ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി സ്വരുക്കൂട്ടി വെക്കാനല്ല ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയ മുഖ്യമന്ത്രിമാർ. വി എസ് അച്യുതാനന്ദന്റെ മകനെതിരെ ആരോപണം വന്നപ്പോഴും അദ്ദേഹം അതിനെ കൃത്യമായി നേരിട്ട രീതി നമ്മൾ കണ്ടതാണ്. ഇ കെ നായനാർ ജനങ്ങളോട് പെരുമാറിയ രീതി, മുഖ്യമന്ത്രി ഇന്നോ നാളെയോ മാറി വരാം, ആ മുഖ്യമന്ത്രിയായിട്ടല്ല ആരും ജനിക്കുന്നത്, അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കുന്ന ഒരാളാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഇ കെ നായനാർ ആ പാതയിലേക്കാണ് പിണറായി വന്നത്. പക്ഷേ പിണറായി ഹിറ്റ്ലറെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പിണറായിയോട് ഒരു വാക്ക് പറയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ധൈര്യമുണ്ടോ? പിണറായിയുടെ അടുത്തു പോയി തങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? തങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നോ അവശ്യ സാധനങ്ങൾ കിട്ടുന്നില്ല എന്നോ പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? പിണറായി ഇപ്പോഴും ജനങ്ങളുടെ കണ്ണിലെ കരടാണ്, ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് മാന്യത എന്ന് പറയുന്ന സാധനം, ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ട് എങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ചിരുന്ന ഒരു സമയമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് പോലും ആ കസേരയിൽ ഇരിക്കാതെ ആ കസേര അർഹതപ്പെട്ട മറ്റാർക്കെങ്കിലും കൈമാറിയിട്ട് അവിടെ നിന്ന് രാജിവെച്ചിറങ്ങിപ്പോകുന്നതാണ് മാന്യത.